കളരിക്കുറുപ്പ് സംഘം 14-ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കാൻ വേണ്ടി ഓരോ സമുദായങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ് പൂർവികർ ചെയ്ത കാര്യം. കുലപ്രവൃത്തി, കുലമഹിമ, അത് മനസ്സിലാക്കാനും നിലനിർത്താനും അത് സംരക്ഷിക്കാനും അത് പരിപോഷിപ്പിക്കാനും അതിന് ഓരോ കുലത്തിന് ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇവിടെ ജാതി തിരിച്ച് ഒരു സമ്പ്രദായം ആവർത്തിച്ചത്. അത് വ്യക്തികൾ തമ്മിൽ സൗഹൃദം തുടയാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി തന്നെ ഓരോ തൊഴിലിലും അതിന് ഉടമസ്ഥരുണ്ടാവും. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന് ജ്ഞാനപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ വസതിയിലെത്തിയ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ പുരസ്കാരം സമ്മാനിച്ചു. മലയാള ഭാഷയിൽ വളരെയധികം അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാലചന്ദ്രൻ വടക്കേടത്തിൽ. നിരൂപണത്തിൻ്റെ ഒരു മുഖം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വളരെയധികം ചർച്ചകൾക്കും വളരെയധികം പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക എഴുതി പ്രകാശനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ബാലചന്ദ്രൻ വടക്കേടത്ത്. അതുപോലെ തന്നെ കലാമണ്ഡലം സെക്രട്ടറിയായിട്ടും സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന് സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബാലചന്ദ്രൻ വടക്കേടത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ബാലചന്ദ്രൻ വടക്കേടത്ത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സംഘടന ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടേതായിട്ടൊരു ബഹുമാന പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്രഭ പുരസ്കാരം. ഗായിക രജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. വേണുഗോപാലൻ ഇ പി, ബാലസുബ്രഹ്മണ്യൻ, ശ്രീകുമാർ എസ് കുറുപ്പ്, ഗിരീഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും നവപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി.